ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വാസികളായ നിങ്ങളോട് എനിക്ക് സ്വല്പനേരം കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി തിരഞ്ഞെടുത്ത വേദവാക്യം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13:1-1. സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹം ഇല്ല എങ്കിൽ ഏതുമില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. അതായത് നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മൾ വിശ്വാസകോളത്തിൽ തീർത്തും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്നേഹം എന്നുള്ളത്. പല വിശ്വാസികൾക്കും വിശ്വാസകോളത്തിലുള്ള അങ്ങോട്ട് പല വിശ്വാസികൾക്കും പരസ്പര സ്നേഹമോ ഒന്നുമില്ല. ഒപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾ, നമ്മുടെ സ്നേഹം ദൈവം ലോകത്തെ സ്നേഹിച്ചതുപോലെ ആയിരിക്കണം. ദൈവമോ നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതിൽ വേറെ ഒരു ഭാഗത്ത് പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവവിശ്വാസം ഉള്ള ഒരാൾക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടാവുകയുള്ളൂ. പ്രത്യാശയുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ആയിരിക്കും. പ്രത്യാശയുള്ള ഒരാൾക്ക് സ്നേഹവും ഉണ്ടായിരിക്കും. നാം നമ്മുടെ സഹോദരങ്ങളെ, കൂട്ടുകാരനെയോ അയൽക്കാരെയോ നമ്മെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു എന്ന വചനം പഠിപ്പിക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, എല്ലാം സഹിക്കുന്നു, എല്ലാം ഓർക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകില്ല. യോഹന്നാൻ 14:21 പറയുന്നു, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അത് എത്ര മനോഹരമായ ഒരു പ്രോമിസാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സ്നേഹമുള്ളവൻ, അതായത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കും, ഞാനും എൻ്റെ പിതാവും വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അപ്പോൾ അങ്ങനെ വാസം ചെയ്യുന്നവരുടെ ഉള്ളിൽ നിന്ന് സ്നേഹമാണ് ഉത്ഭവിക്കുന്നത്. അത് ഏതു വിധത്തിലുള്ള സ്നേഹവുമായിരിക്കട്ടെ, അത് സഹോദരങ്ങളോടുള്ള സ്നേഹമായിരിക്കും, അത് നമ്മുടെ അയൽക്കാരോടുള്ള സ്നേഹമായിരിക്കും, കൂട്ടുകാരോടുള്ള സ്നേഹമായിരിക്കും, ഈ ലോകത്തോട് തന്നെയുള്ള നശിച്ചു പോകുന്ന തലമുറകളോടുള്ള സ്നേഹമായിരിക്കും, നശിച്ചു പോകുന്ന രാജ്യങ്ങളോടുള്ള സ്നേഹമായിരിക്കും, അനേക ദൈവ മക്കളോടുള്ള സ്നേഹമായിരിക്കും. അതാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന് 1 Corinthians 14:1 പറയുന്നു, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. അതായത് നമ്മൾ സ്നേഹം ആചരിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷയത്തിൽ വളരെയധികം ഉത്സാഹമുള്ളവരായിരിക്കണം. സ്നേഹം ആചരിപ്പാൻ നമ്മൾ ഉത്സാഹിക്കണം. നമ്മൾ ഒരാളോട് സ്നേഹമുണ്ടെന്ന് പറയുകയും നമ്മൾ അയാളെ പകയ്ക്കുകയും മാറി നിന്ന് നമ്മൾ അയാളെ ദ്രോഹിക്കുകയും ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ കരുതുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, അവരെത്ര ദുഷ്ടന്മാരായിരുന്നാലും അവരെത്ര നമ്മളോട് തെറ്റുകൾ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ അവരെ കൈത്താങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരായാൽ നമ്മുടെ ജീവിതം കണ്ട് അത് അവർ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാനും കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാനും ദൈവരാജ്യം അവർക്ക് ലഭ്യമാകുവാനും ഇത് ഇടയാക്കി തീർക്കും. അതാണ് ഇന്ന് എൻ്റെ ചെറിയ ഈ ചിന്ത. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം അന്യോന്യം സ്നേഹിക്കുന്നവരായിത്തരണം. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു പ്രശ്നങ്ങളും ഒരുവിധമായ ദോഷങ്ങളും ദുഷ്ടൻ്റെതായ വ്യാപാരങ്ങൾ ഒരു ശക്തികൾക്ക് നമ്മളെ അടുക്കുവാൻ സാധിക്കുകയില്ല. ഒരു ദുഷ്ടൻ്റെ വ്യാപാരങ്ങളും ഈ ലോകത്ത് നടമാടുകയില്ല. നമ്മൾ ദൈവസ്നേഹമുള്ള കുഞ്ഞുങ്ങളായി പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.